നമസ്കാരം. എൻ്റെ പേര് ജിയോ ബാബു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന പ്രദേശത്ത് പേരോൺ എന്ന വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത്. ആ പ്രദേശത്ത് തന്നെ ഞാനൊരു സ്ഥാപനം, ഇലക്ട്രോണിക്സ് സംബന്ധമായ സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാപനം ഞാൻ കഴിഞ്ഞ 2010 മുതൽ ഇവിടെ സ്റ്റാർട്ടായതാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിലാണ്. ഇലക്ട്രോണിക്സിൽ MSc ഇൻ എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയും. അപ്പോൾ എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന ആ ഒരു മേഖല വളരെ ഇലക്ട്രോണിക്സിൻ്റെ ഒരു വിഭാഗമാണ്. അതായത് എല്ലായിടത്തും ഇത് ഉപയോഗിക്കുകയും എല്ലാ എക്യുപ്മെൻസിനും, അതായത് മൈക്രോ കൺട്രോളർ സംബന്ധമായ ഡിസൈൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളൊക്കെയാണ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ഈ പറയുന്ന സർക്യൂട്ടുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമായിട്ടുള്ളൊരു വാക്കല്ല. അപ്പോൾ ഞാൻ പഠിച്ചതും PG എടുത്തതും ഈ ഒരു സബ്ജക്റ്റിലാണ്. ഞാൻ ബാംഗ്ലൂർ ഏകദേശം 5 വർഷത്തോളം ഞാൻ ഈ മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്ന ആശയമായിട്ട് ഞാൻ 2010 നീലേശ്വരത്ത് വന്നിട്ട് ഈ സ്ഥാപനം തുടങ്ങുന്നത്. പക്ഷേ നാട്ടിൽ നമുക്കത് അത്ര പരിചയമല്ലാത്തതുകൊണ്ടും നമ്മുടെ നാട്ടിൽ അതിൻ്റെ സ്കോപ്പ് വളരെയധികം കുറവാണ്. എങ്കിൽ പോലും ഞാൻ ആ ഒരു എന്താ പറയുക, ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ച് ഏകദേശം 2010 ഞാനത് സ്റ്റാർട്ടാക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് മുതൽ ഞാൻ ഈ ഇലക്ട്രോണിക്സിൽ ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക ഓരോ കമ്പനികളുടെ ആവശ്യത്തിനും, അതേപോലെ തന്നെ അവർ പറയുന്ന റിക്വയർമെൻറ്റിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ കുട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ഇലക്ട്രോണിക്സ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള പ്രൊജക്റ്റും സപ്പോർട്ടും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് ഇവിടെ കൂടെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതങ്ങനെ കൊടുത്തു കൊടുത്ത് മുന്നോട്ട് വന്നു. പിന്നെ സ്വന്തമായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വേണം. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അത് പ്രൊഡക്ഷൻ ചെയ്യുക, പ്രൊഡക്ഷനിലേക്ക് മാറ്റുക എന്നുള്ള അടുത്ത ആശയത്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ആ ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്തായിരുന്നു. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് PMEGP എന്ന് പറയുന്ന ഒരു സ്കീമിനെ കുറിച്ച് അറിയുകയും അതിൽ ഞാൻ എന്താണ് വ്യവസായ വകുപ്പ് വഴി ഞാൻ എൻ്റെ സംരംഭം, എൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട്, ഒരു പുതിയ പ്രൊഡക്റ്റിന് വേണ്ടിയുള്ള പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതുവഴി ആ പ്രൊജക്ട് റിപ്പോർട്ട് അംഗീകരിക്കുകയും അതിൽ തുടർന്ന് എനിക്ക് ലോൺ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ മെഡിക്കൽ ശാഖയിൽ നിന്ന് എനിക്കതിൻ്റെ ലോൺ കിട്ടി. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ളൊരു മെഷീൻസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു ഹൈ സ്കെയിൽ എന്നുള്ള രീതിയിലല്ല എങ്കിലും ഒരു മീഡിയം സ്കെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അത് നമ്മുടെ നാട്ടിൽ ഇവിടെ നീലേശ്വരത്ത് സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഇതുവഴി നമ്മുടെ നാട്ടിൽ ഈ ഇലക്ട്രോണിക്സ് മേഖലയിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഇപ്പോൾ ഇതേവരെ എനിക്ക് 10-18 കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു, അതായത് ഓരോ സമയങ്ങളിലായി കൊടുക്കാൻ സാധിച്ചു. നിലവിൽ എൻ്റെ കൂടെ ഏകദേശം 5 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും കുറേ കുട്ടികൾക്ക് എനിക്ക് ജോലി നൽകി അവർക്ക് അടുത്തൊരു കരിയറിലേക്ക് നല്ലൊരു സ്റ്റെപ്പ് കൊടുക്കാൻ സാധിച്ചു. ഇനി നമ്മുടെ നാട്ടിൽ ഈ ഒരു മേഖലയിൽ കൂടുതൽ ഒരു മികച്ച കുറേ കൂടെ മികച്ച രീതിയിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു മേഖലയിൽ കുറേ പേർക്കൊരു എന്താണ് ഒരു തൊഴിൽ കിട്ടുന്ന ഒരു മേഖലയായിട്ട് വളർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാനിപ്പോൾ ഈ പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ വിഭാവനം ചെയ്തിരിക്കുന്നത്.